ആ തകർന്ന മുരളി ഇങ്ങ് തരൂ. ഇല്ലെങ്കിൽ അയ്യോ, അത് സ്ക്രിപ്റ്റിലില്ല. ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. നീ സൂക്ഷിക്കണം, അല്ലെങ്കിലും പ്രേമം പൊളിച്ച് ഗുഡ് ബൈ പറയാൻ നേരത്ത് നിന്നെ പോലെയുള്ള സകല അവളുമാരും സൂക്ഷിച്ചോളണം. അയ്യോ, എല്ലാം കൊളായി. എന്റെ സൗഹൃദത്തെ നീ പ്രണയമായി കണ്ടു. അത് നിന്റെ തെറ്റ്. അല്ല, അത് നിന്റെ തെറ്റ്. നിന്റെ പ്രണയം നീ സൗഹൃദമായി നടിച്ചു. അതിന് നിനക്കുള്ള ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് തരാനായി ഞാൻ വന്നിരിക്കുന്നത്. ആത്മബലി കൊണ്ട് അല്ലടാ, ചാട്ടവാറ് കൊണ്ട് വേണോ ഇവളെയൊക്കെ ശിക്ഷിക്കാൻ. ചങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയ ഈ രമണം കെട്ടിത്തൂങ്ങിക്കിടന്ന് ആടുവന്നു. അത് പണ്ട്. സൈലന്റായിട്ട് കൈയടിക്കൂ പ്ലീസ്. കൈയടിക്കുന്നു. ഇപ്പൊ എന്റെ കഴുത്തിൽ ഒരു കുരുക്ക് വീഴുന്നെങ്കി അതിന്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവും മോളെ. ണെങ്കി ഒരുമിച്ച് ജീവിക്കാനാണെങ്കിലും എവിടെ ജീവിക്കാനാണെങ്കിലും പറയടി ചന്ദ്രിക, നിനക്ക് ജീവിക്കണോ അതോ ചാകണോ? പറയാൻ. കർത്തനിട്ടാ ചവിട്ട് ഞാൻ. നീങ്ങ വന്ന വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അവളൊന്നും ചെയ്യരുത്. ഞാനൊന്നും ചെയ്യില്ല. എല്ലാം തീർന്നു. പക്ഷേ ഇവൾ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന്. എന്നെ പിരിഞ്ഞാലും സന്തോഷമായിട്ട് ജീവിക്കും. കണ്ടോ, അവളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എത്ര വട്ടം വേണമെങ്കിലും. പക്ഷെ അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിൽ പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എടീ, കാനന ചായയിൽ ആടുമേക്കാൻ ഞാൻ നിന്നെയും കൊണ്ടുപോവാണ്. ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. വേഗം പറയൂട്ടോ, അമ്മയെങ്ങാനും ഉണന്നോ? അമ്മയുടെ അടുത്താണ് വിളിക്കുന്നത്. അല്ല, ബാത്റൂമിൽ. അവിടെ മഴ പെയ്യണ്ടോ? ഏ ഇല്ല, അമ്മ അറിയാതിരിക്കാൻ പൈപ്പ് തുറന്നിട്ടിരിക്ക. ഓഹോ, അപ്പൊ മാലുവിന് ബുദ്ധി മാത്രമല്ല ഉബുദ്ധി ഉണ്ടല്ലേ. കുട്ടിയെന്നെ വിളിയാ? ഞാനും ബാത്റൂമിൽ നിന്നാ. പക്ഷെ ഇവിടെ ടാപ്പ് തുറക്കാൻ പറ്റുന്നില്ല, ജാമായിട്ടിരിക്ക. നേരം വിളിക്കുന്നവരെ എന്തെങ്കിലൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. എനിക്ക് ആ ശബ്ദം കേട്ടോണ്ടിരിക്കലോ. മാലു, എനിക്കൊരു തരൂ. എന്ത്? എനിക്കൊരു തരൂന്ന്. ഇതിനിടയിൽ പല്ല് ചെലിക്കണുണ്ടല്ലോ. അയ്യോ, അത് പല്ലല്ല, ഞാൻ ഉമ്മവച്ച സൗണ്ടാ. സയന്റിസ്റ്റുകള് നമുക്ക് വേണ്ടിട്ടായിരിക്കും ഈ സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചത്. അമ്മ കണ്ടുപിടിക്കുന്നതിന് മുൻപ് കാര്യം പറ. ഞാൻ അങ്ങോട്ട് ഈ ഫോണിലൂടെ വരട്ടെ. എങ്ങനെ? ശബ്ദമായി, രാഗമായി, താളമായി.